ഹായ്, നമസ്കാരം. ഞാൻ ഷബീബ മുനീർ. എസ് എം വ്ളോഗ്സ് ആൻഡ് മോട്ടിവേഷൻ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അതായത് ഞാൻ മുമ്പ് വയനാട് എൻ്റെ അമ്മാവിൻ്റെ വീട്ടിലേക്ക് കല്യാണ നിശ്ചയത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്ന വിശേഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇത്. ഇത് കല്യാണ ദിവസം പോയിട്ടുണ്ടായിരുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഈ ഒരു ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഉമ്മൻ്റെ ഫാമിലി മൊത്തം ഇതിലില്ല. ഇതിൽ കുറച്ച് പേരേ ഉള്ളൂ. 45-50 പേരൊക്കെയാണ് ഞങ്ങൾ ഈ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാവരും വേറെ വണ്ടിയിലായിരുന്നു. അപ്പോൾ തലേ ദിവസം ഞാൻ എൻ്റെ വേറൊരു അമ്മാവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ അമ്മാവിൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഞാൻ ആ അമ്മാവിൻ്റെ വീട്ടിലേക്ക് തലേ ദിവസം, ആലിപ്പറമ്പാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്. അപ്പോൾ അമ്മാവിൻ്റെ വീട്ടിലേക്ക് തലേ ദിവസം പോകാൻ തന്നെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ മുൻകാക്കുൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിലും രാവിലെ നേരത്തെ ഞാൻ പുറപ്പെട്ടിറങ്ങും. അതായത് ഞാൻ എത്തുമ്പോഴത്തേക്ക് അവരെത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ എനിക്ക് നേരം വഴുകുമെന്ന് കരുതിയിട്ട് തന്നെ ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും ലാസ്റ്റ് വണ്ടിയാണല്ലോ. അപ്പോൾ അവർ രാവിലെ നാല് മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 9:30 അങ്ങോട്ട് എത്തുന്ന രീതിയിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം അങ്ങോട്ട് പോയി. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫാമിലി ഒത്തിട്ട് ഇങ്ങനെ ഒരുമിച്ചൊരു ബസ്സിലൊരു യാത്ര, ഒരു ടൂറ് പോകണമെന്നൊക്കെ എപ്പോഴും വിചാരിക്കും. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അതങ്ങോട്ട് മുതലാക്കി. പക്ഷേ അത് തിരിച്ച് എനിക്ക് എൻ്റെ പാര കിട്ടിയെന്ന് തന്നെ പറയാം. ഞാൻ എപ്പോഴും ഫ്രണ്ട്സുകളുടെ കൂടെ പോകാൻ എനിക്ക് ആഗ്രഹം, ഫാമിലിയുടെ കൂടെ എങ്ങോട്ടും പോകുന്നത് ഇഷ്ടമല്ല എന്ന് പറയാറുണ്ടല്ലോ. അതെന്താ കാരണം എന്ന് ഞാൻ ലാസ്റ്റ് പറയാട്ടോ. അപ്പോൾ ശരിക്കും ഇതെനിക്ക് നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രാവിലെ നേരത്തെ എണീച്ച് ഒരു സ്ഥലത്തേക്ക് പോകണത് കേട്ടോ. കാരണം ഇങ്ങനെ രാവിലെ നേരത്തെ പോകേണ്ട ഒരു കാര്യമാണെങ്കിൽ ഞാനത് ക്യാൻസലാക്കും. കാരണം എനിക്കിഷ്ടമല്ല, ഭയങ്കര മടിയാണ് രാവിലെ നേരത്തെ എണീക്കാൻ. എന്ന് രാത്രി എത്ര നേരം വേണമെങ്കിലും ഉറക്കം വെച്ചിരിക്കും, യാതൊരു പ്രശ്നമല്ല. പക്ഷേ എല്ലാവർക്കും നേരെ തിരിച്ചായിരിക്കും അല്ലേ. രാത്രി ഉറക്കം വെച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ നേരത്തെ എണീക്കാൻ പ്രശ്നം ഉണ്ടാവില്ല അല്ലേ. എനിക്കങ്ങനെയല്ല. പിന്നെ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം ഇപ്പോൾ എങ്ങോട്ട് പോകുമ്പോഴും മനസ്സിലൊരു ഉദ്ദേശമാണ്. അതായത് നല്ലൊരു വ്ളോഗ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ എങ്ങോട്ട് പോവാറ്. അതായത് ഒരു യൂട്യൂബർ ആയതിനു ശേഷം അപ്പോൾ വണ്ടി ഒരേ ഒരു പോക്കായിരുന്നു. എവിടെ സൈഡാക്കാൻ പറ്റിയില്ല. കാരണം വലിയ ബസ്സായതുകൊണ്ട് തന്നെ എന്താ പറയുക, പിന്നെ നിവർത്തിക്കേടുകൊണ്ട് സൈ കെട്ടിട്ട് ഞാനും ചായത്തോട്ടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നിർബന്ധിച്ചൊന്ന് സൈഡാക്കാൻ പറഞ്ഞു. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ആ തക്കത്തിൽ കുട്ടികളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ നന്നായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഉഷാറാക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഡയലോഗും കേട്ട്. കാരണം എപ്പോഴെന്താ പറയുക, നിരപരാധി ശിക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന പോലെ ചെയ്യാത്ത കുറ്റത്തിന് എപ്പോഴും ശിക്ഷ വാങ്ങേണ്ട ഒരാളാണ് കേട്ടോ ഞാൻ. എപ്പോഴുള്ളൊരു അനുഭവമാണ് എനിക്കത്. കാരണം അവരൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഒന്നും പ്രശ്നം ഉണ്ടായില്ല. എനിക്കാണ് കുറ്റപ്പെടുത്തലൊക്കെ കിട്ടിയത്. കാരണം വണ്ടിയിലുള്ളവരൊക്കെ പ്രായമായ ആളുകൾ, അവർക്ക് എന്ത് ഫോട്ടോ എന്ത് വീഡിയോ. എൻ്റെ ഒരു യൂട്യൂബ് കാരണം കുട്ടികളൊക്കെ ഇറങ്ങിയെന്നും പറഞ്ഞ്, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഡയലോഗ് അടിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടു. ഈ ഒരു യാത്ര വലിയൊരു കഥയാണ് മക്കളെ പറയുകയാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്, ആരൊന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 10:30-11 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണത്തിന് ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ, ഒരുവിധം ആളുകൾ ഡ്രസ്സെല്ലാം അവിടുന്ന് മാറ്റാൻ കുറച്ച് നേരത്തെ എത്തുമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷേ അതിനൊന്നും ശരിക്കും പോലെ പറ്റിയില്ല. എല്ലാം താളം തെറ്റി. അപ്പോൾ അതും ഞങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല. ചോർക്കും അറിയോ? താങ്കൾ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ടോ? ചോർക്കും അറിയോ?
പെൺകുള്ള വീഡിയോ എങ്ങനെയെങ്കിലും ഞാൻ തന്നെ സ്വയം എങ്ങനെയെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടിയെടുക്കും. ആരും എടുത്ത് തരില്ല. ഒന്നാമത് അവർക്ക് മടിയാണ്, രണ്ടാമത് അവർക്കൊക്കെ ദേഷ്യമാണ് ഇത് കാണുന്നതന്നെ. ഞാൻ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും അവർക്ക്. ഞാൻ ഫോണും പിടിച്ചിട്ട് ഇനി ഇതൊക്കെ എടുത്ത് യൂട്യൂബിൽ ഇടും എന്നുള്ളൊരു പേടിയാണ്. ഞാൻ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞും അപ്പോൾ ഉമ്മ ഉപ്പയും ഇളയച്ചനും അനിയത്തി അവരൊക്കെ തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും തലേ ദിവസം പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബസ്സിലെല്ലാവരും കൂടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് പിറ്റേ ദിവസത്തേക്ക് ആക്കിയതാണ്. അപ്പോൾ തലേ ദിവസം അവിടെ 700 പേർക്കുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞിരുന്നു തലേ ദിവസം അവിടുത്തെ നാട്ടുകാർക്കുള്ള കല്യാണം, പിന്നെ ഇവിടെ നാട്ടുകാർക്കുള്ളത് പിറ്റേ ദിവസം. അങ്ങനെ 3 ദിവസമാണ് ഇവിടെ കല്യാണം എന്നും പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഞങ്ങൾ നാട്ടിൽ നിന്ന് ചെന്നവർ മാത്രമുള്ളൂ, ഇന്നത്തെ ദിവസം അവിടെ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെന്നപ്പോൾ ആളുകളെ കണ്ടപ്പോൾ അന്തം വിട്ടുട്ടോ. ശരിക്കും അങ്ങനെ പെണ്ണെ എത്തിയിട്ടുണ്ട്. പെണ്ണിനെ കൂട്ടാൻ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നവരാരും പോയിട്ടുണ്ടായിരുന്നില്ല. പോവാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പലരും പല അർജൻറ്റിലായിരുന്നു. ഓരോരുത്തരും ഒറ്റ കാലിലാണ് നിൽക്കുന്നത് പോവാ 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 എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു എനിക്ക് ഫാമിലിൻ്റെ കൂടെ പോകാൻ എനിക്കും താല്പര്യമില്ലാത്തത് അതാണ്. കാരണം അവർക്ക് നമ്മളുടെ എൻജോയ്മെൻ്റ് ഒന്നും നടക്കില്ല അവരുടെ കൂടെ പോയാൽ. ഫ്രണ്ട്സുകളുടെ കൂടെ എന്ന് പറയുമ്പം ഫ്രണ്ട്സുകൾക്കൊക്കെ ഏകദേശം ഒരേ കാഴ്ചപ്പാടായിരിക്കും. അപ്പോൾ ഇവരെ കൂടെ അറിയുമ്പോൾ നമ്മളിപ്പോൾ ഫാമിലി ഒരുമിച്ച് പോകുമ്പോൾ പല ഏജിലുള്ള ആളുകളായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഐറ്റം തിരക്കുകളായിരിക്കും. ചിലർക്ക് മക്കൾ കരയണം, ചിലർക്ക് കെട്ടിയമാർ ചൂടാവും, ചിലർക്ക് മക്കൾ അവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അവരടുത്തേക്ക് പെട്ടെന്ന് എത്തണം. ഉമ്മമാരാണെങ്കിൽ അവർക്ക് മക്കൾ പ്രസവിക്കാനായിരിക്കുകയാണ് അല്ലെങ്കിൽ മരുമക്കൾ പ്രസവിക്കാനായിരിക്കുകയാണ്. എന്തിനു പറയണു, അവരുടെ വീട്ടിലുള്ള പശുവിന് വെള്ളം കൊടുക്കണമെങ്കിൽ വരെ ഇവർ തിരിച്ചെത്തിയിട്ട് വേണ്ടി വരും. അപ്പോൾ അതന്നെ പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ചു പോയ കാര്യം ഒന്നും നടന്നില്ല. എന്തിനു പറയണു, ആ ഒരു പെണ്ണിനെ ശരിക്കും പോലെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ഇപ്പം എല്ലാവരും ഞെളിഞ്ഞിരുന്ന് പോരാണ് കേട്ടോ. ഒക്കെ തിരക്ക് പോയി ഉമ്മാൻ്റെ ഫാമിലിയാണ് ഇപ്പോൾ കണ്ടതൊക്കെ. ഇനി എൻ്റെ കുഞ്ഞു ഫാമിലി ആരും കണ്ടില്ല എന്ന് പറയരുത്. പലരും ചോദിക്കാറുണ്ട്, മിനിക്കാക്കുവിനെയും സോനുവിനെയും പൊന്നുവിനെയും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ 2 കുട്ടികളും എൻ്റെ ഹസ്ബൻഡും ഞാനും. Thank you.
അപ്പം അങ്ങനെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം തന്നെയായിരുന്നു ഇനി അമ്മാവിൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടാവുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകണമെന്ന്. അങ്ങനെ ആ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കേട്ടോ. വീഡിയോനെക്കുറിച്ച് എന്താണോ അഭിപ്രായം അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.